നമസ്കാരം അങ്ങനെ അബ്ദുള്ള കുട്ടി മെല്ലെ ബി ജെ പിയുമായി അടുക്കുകയാണ് ഇന്ന് മോദിജിയെയും അമിത്ജിയെയും ജിയേയും കണ്ട അത്ഭുതക്കുട്ടി ഉടനൊരു കുട്ടിജിയാകും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിയ അബ്ദുള്ള കുട്ടി ഒരു കാലത്ത് സി പി എമ്മിന് അത്ഭുതക്കുട്ടിയായിരുന്നു രണ്ട് തവണ കണ്ണൂരിലെ കൊല കൊമ്പന്മാരെ തറ പറ്റിച്ച് സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച അബ്ദുള്ളക്കുട്ടി ശരിക്കും അന്ന് അത്ഭുതം കാണിക്കുക തന്നെയായിരുന്നു എന്നാൽ കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് പാർട്ടിയിലുള്ള സ്വാധീനം കുറഞ്ഞു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും താൻ നിഷ്കാസിതനാകും എന്ന് മുൻകൂട്ടി കണ്ട അത്ഭുതക്കുട്ടി മെല്ലെ സി പി എമ്മുമായി അകലാൻ തുടങ്ങി മോദി സ്തുതിയോടെ അത് പൂർത്തിയായി ഗുജറാത്തിലെ വികസന നേട്ടങ്ങളെ പുകഴ്ത്തിയതോടെ സി പി എമ്മിൻ്റെ സ്വന്തം അത്ഭുതക്കുട്ടി അവസരവാദക്കുട്ടിയായി സി പി എമ്മിൽ നിന്നും പുറത്താക്കുമ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ മറുപക്ഷത്ത് കോൺഗ്രസും യു ഡി എഫും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കെ സുധാകരൻ്റെ അനുഗ്രഹാശ്യസ്സുകളോടെ അബ്ദുള്ളക്കുട്ടിയുടെ വരവ് കണ്ണൂർ സീറ്റും യു ഡി എഫ് വച്ച് നീട്ടി അവിടെയും വിജയിച്ച് കുട്ടി അത്ഭുതം കാണിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു അങ്ങനെ അബ്ദുള്ള കുട്ടി എഴുതി നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കി വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് കാണിക്കാനും കുട്ടി മറന്നില്ല കണ്ണൂരിലെ സാഹചര്യങ്ങൾ വീണ്ടും മാറി കോൺഗ്രസും കെ സുധാകരനും കുട്ടിയുമായി അകന്നു കേന്ദ്രത്തിലും കോൺഗ്രസ്സിന് ക്ഷീണകാലം പലരും ബി ജെ പിയിലേക്ക് ചാടുന്നു മാത്രമല്ല ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പും വരുന്നു കുട്ടി എങ്ങനെ അടങ്ങിയിരിക്കും പഴയ അടവ് തന്നെ പുറത്തെടുത്തു മോദിയെ വാഴ്ത്തിപ്പാടി കാര്യം കിട്ടാൻ കാത്തിരുന്ന കോൺഗ്രസ് വാളെടുത്തു കോൺഗ്രസിനും അത്ഭുതക്കുട്ടി അവസരവാദക്കുട്ടിയായി കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഉർവശിശാപം ഉപകാരം എന്ന മട്ടിൽ കുട്ടി ചിരിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചു ഇപ്പോഴിതാ ആ നാടകത്തിൻ്റെ അവസാന രംഗം ദില്ലിയിൽ അരങ്ങേറുകയാണ് മോദിജിയെയും അമിത്ജിയെയും കണ്ടു മഞ്ചേശ്വരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും കേരളം പിടിക്കാൻ ആരെ കിട്ടിയാലും സ്വീകരിക്കാൻ വലയും വിരിച്ചിരിക്കുന്ന ബി ജെ പിക്ക് അബ്ദുള്ള ഒരു ലോട്ടറിയാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മഞ്ചേശ്വരത്ത് കുട്ടി വഴി കുറച്ച് കൂടി കിട്ടിയാൽ നിയമസഭയിലെ അംഗബലം രണ്ടാക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു കുട്ടിക്കും ലോട്ടറിയാണ് എങ്ങും അഭയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന കുട്ടിക്ക് ബി ജെ പി എങ്കിൽ ബി ജെ പി മഞ്ചേശ്വരമെങ്കിൽ മഞ്ചേശ്വരം എന്തായാലും കാര്യം ലാഭമാണ് അതുകൊണ്ട് കുട്ടിയുടെ തൂലിക ഉടൻ ചലിക്കും പുതിയ പുസ്തകം ഉടൻ ഇറങ്ങും നിങ്ങളെന്നെ ബി ജെ പി ആക്കി അതിൽ അവസരവാദ കുട്ടിയുടെ ജീവചരിത്രം തന്നെ പ്രതീക്ഷിക്കാം നന്ദി